ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വയമ്പിനെ വീശാൻ വേണ്ടിയിട്ടുണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ കിട്ടുന്നതൊന്നും വയമ്പല്ല, പറളു തന്നെയാണ്. അപ്പം കഴിഞ്ഞ ദിവസവും മഴയുണ്ടായിരുന്നതുകൊണ്ട് ആണ് നമ്മളിന്ന് വീശാൻ വന്നത്. വെള്ളമൊക്കെ അനങ്ങി നല്ല രീതിയിൽ മീനനക്കമൊക്കെ ആണല്ലോ, അതുകൊണ്ടാണ് വീശാൻ വന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ട അതേ ഒരു പാറ്റേണിലാണ് മീൻ കിട്ടി വരുന്നത്. വെളുപ്പിനെ ഒരു 5 മണിയായപ്പോൾ വന്നതായിരുന്നു. ഇപ്പോൾ സമയം ഒരു 5:30 കാണുമായിരിക്കും. വെട്ട വീണിട്ടുണ്ട്. എന്താണേലും വെട്ട വീണ് കഴിയുമ്പോഴേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ രണ്ട് വീശ് കഴിഞ്ഞു. രണ്ട് വീശിനിതേ കിട്ടിയ മീൻ ദേ ഇവിടെ ഇരിപ്പുണ്ട്, ബക്കറ്റിൽ ഇരിപ്പുണ്ട്. നമ്മുടെ പയ്യന്തി 3-ാമത്തെ വീശ് വീശാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തൊക്കെ കിട്ടും, എങ്ങനെയാണ്, എന്തൊക്കെയാണ് കാഴ്ചകൾ എന്നൊക്കെയുള്ളതാണ് വീഡിയോയിൽ. എന്തായാലും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അപ്പുറത്ത് സുര്യാണന് ഇന്ന് ചെറിയ വലയാണ്. ചെറിയ വലയും കൊണ്ട് പരലിനെ വീശുന്ന വലയും കൊണ്ടാണ് വീശുന്നത്. നമ്മുടെ പയ്യനിവിടെ വീശാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് വെപ്പുണ്ട്. ഇതാ നമ്മുടെ അടുത്ത വീശി വീശിയിട്ടുണ്ട്. മീനിൻ്റെ നിലവാരമാണ് നമുക്കറിയേണ്ടത്, ഓരോ വലയിലും എത്ര മീൻ കിട്ടുന്നുണ്ടെന്നുള്ളത്. നമ്മുടെ ആദ്യത്തെ രണ്ട് വലയിൽ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് മീൻ കുറവായിരുന്നു. അതെ, ഇത്രയും മീനാണ് രണ്ട് വലയ്ക്ക് കിട്ടി. കഴിഞ്ഞ ദിവസമാണെങ്കിൽ നമുക്ക് ഒരു വലയ്ക്ക് ഇത്രയും മീനുണ്ടായിരുന്നു വന്ന് ഫസ്റ്റ് വീശിന്. അത് കുറവായിരുന്നു. നേരം വെളുത്ത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വീശാണ്, അതെങ്ങനെ ഉണ്ടെന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. കുഴപ്പമില്ലെന്ന് തന്നെ പറയാം. അഞ്ച് മണിയായപ്പോൾ വന്നെങ്കിലും ഞങ്ങൾ രണ്ട് വീശേ വീശുള്ളൂ. കാരണം കൂരി നല്ലപോലെ ഞങ്ങൾക്ക് പണി തന്നതുകൊണ്ട് ഞങ്ങൾ കൂരിയെ ഒടിച്ച് കുറേ സമയം ഞങ്ങൾക്ക് പോവുകയുണ്ടായി. അതിൻ്റെ അകത്തിൽ നല്ല രീതിയിൽ കുറച്ച് പരലുണ്ട്, വയമ്പും ഉണ്ടല്ലേ, അതുകൊണ്ട് വയമ്പും ഉണ്ട് ഇവിടെ കൃതം. കോല കോല ഒരു കുറുവ ഉണ്ടായിരുന്നു. കോല ഇത് കണ്ട, ഇതാണ് നമ്മുടെ തടാല. നമ്മൾ തടാല വെച്ചിട്ടാണ് വീശുന്നത്, അല്ലാതെ ഇവിടെ വീശിക്കഴിഞ്ഞൊന്നും കിട്ടത്തൊന്നുമില്ല. അങ്ങോട്ട് കണ്ടോ, മഞ്ഞിങ്ങനെ നല്ല മഞ്ഞിതുള്ളികൾ, ഇങ്ങനെ ചെറിയ കോടമഞ്ഞ് പോലെ ഇങ്ങനെ കാണുന്നത് കണ്ടോ. അങ്ങോട്ട് നമ്മുടെ ആറ്റിലോട്ട് ഒഴുകി പോവാണ് ഈ വെള്ളം. പുഞ്ചിന്ന് ആറ്റിലോട്ട് പോകുന്ന വഴിയാണ് നിങ്ങൾ ആ കാണുന്നത്. അത് അവിടെ ഒരു മോട്ടർ ഒക്കെ കിടക്കണ്ടോ, നല്ല അടിപൊളിയൊരു ലാൻഡ്സ്കേപ്പ് അല്ലേ. നിങ്ങളുടെ പയ്യൻ്റെ ഇവിടെ അടുത്ത വീശിന് വേണ്ടിയിട്ട് തയ്യാറായി നിൽപ്പുണ്ട്. രണ്ട് പേര് മാറിയും തിരിഞ്ഞല്ലേ വീശുന്നത്. ഇതേ അപ്പുറത്ത് സുര്യാണ ഇരിപ്പുണ്ട്. അപ്പം കുറച്ച് നേരം വെയിറ്റ് ചെയ്താണ് വീശുന്നത്. ഉടനെ അടുപ്പിച്ചടുപ്പിച്ച് വീശാൻ പറ്റത്തില്ലല്ലോ. ഈ മന്ന് തടവലയുടെ ദേ ഇവിടെ തങ്ങണ്ടേ, തങ്ങിക്കഴിഞ്ഞിട്ടാണ് വീശുന്നത്. ആ വല വീണിട്ടുണ്ട്. എന്താ ഇത്ര മീനാണ് നമുക്ക് കിട്ടിയത്, നല്ല അടിപൊളി പരലാണ് കേട്ടോ. എന്താ നല്ല വലിയ പരലാണ് ഇപ്പോൾ കിട്ടുന്നതല്ലേ, അതാണൊരു നല്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിലവാരം മോശമായി തുടങ്ങി. തൂളി ചെറിയ തൂളിക്കുഞ്ഞ്. ഇതാ ബാക്ക്ഗ്രൗണ്ടിൽ സൂര്യനൊക്കെ ഉദിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത വല വീശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പരളൊക്കെ ദേ മുകളിലൊന്ന് എപ്രാളം കൂട്ടുന്നുണ്ട്. പേടിച്ചു പോയില്ലേ, വന്നു വന്നു സിലോപ്പിയ വന്നു. കഴിഞ്ഞ ദിവസം നമുക്ക് സിലോപ്പിയ ഉണ്ടായിരുന്നു, എന്നാലും ഇതിച്ചിരി വലുതാന്ന് തോന്നുന്നു അല്ല. ഇത്ര വെള്ളം കിട്ടിയില്ലേ, ഇത്ര വെള്ളം നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയായിരുന്നു. അങ്ങനെ ഈ സിലോപ്പിയ വരുമ്പം ബാക്കി പരളൊന്നും വരത്തില്ല ഇല്ലേ, ചുമ്മാ പരളും എല്ലാം കൂടെ വന്നായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ആ എന്തായാലും പെട്ടെന്ന് തെളിഞ്ഞപ്പോഴത്തേക്കിന് ഒരു സിലോപ്പിയ കാരണം അവിടെ കിട്ടിയായിരുന്നെങ്കിൽ അത്യാഗ്രഹമാണ്. മനുഷ്യനെ എപ്പോഴും ആപത്തിൽ കൊണ്ട് ചാടിക്കുന്നു. മുള്ളക്കേങ്ങ് വിടർത്തി അവനപ്പോഴത്തേക്കിന് വല ഇടിച്ചൊന്നുമില്ലായിരുന്നു.
രണ്ട് വലയും കൂടി ഒരുമിച്ച്. കഴിഞ്ഞ വലയ്ക്ക് ഞങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ദേ ഒരു സിലോപ്പിയെ തന്നു. പക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ പെടച്ച് 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 അവിടെ നാശം ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ പോച്ച ഇട്ടേക്കും. നല്ല മഞ്ഞുള്ളികളൊക്കെ വീണ് തണുത്ത് കിടക്കുന്ന പോച്ചയാണ്. അപ്പം എത്ര നേരം വേണമെങ്കിലും നമുക്കൊരു മീനെ ഈശ്വൻ്റെ മുകളിലിട്ടേക്കാം. വെയിൽ തെളിയുന്നിടം വരെ. വെയിൽ തെളിഞ്ഞാൽ പിന്നെ കരിഞ്ഞു പോകും. ഈ വലയിൽ എന്തുണ്ട്? ഓരോ വലയും ഓരോ പ്രതീക്ഷയാണ്. കുറുവുണ്ട്, അത് വെള്ളത്തിൽ പോയോ? ഒരു കുറുവ ഉണ്ടായിരുന്നു. ഒരു കുറുവ ഉണ്ടായിരുന്നു, അത് അവിടെ വെച്ച് വെള്ളത്തിൽ പോയി തോന്നുന്നു. എന്നിട്ട് ഉണ്ടോന്നും അറിയില്ല. പോയില്ലയോ? കളിയും കൊണ്ടാണോ ഫേഷ്യലിയുന്നത്? പപ്പായ ഫേഷ്യല്. വെയിലിന് നല്ല ചൂട് കൂടി വരുന്നു. സൂര്യൻ പൊങ്ങി മോളിൽ വന്നിട്ടുണ്ട്. നമ്മുടെ അവസാനത്തെ വീശാണ്. അപ്പം ഈ ഫേഷ്യലൊക്കെ ചെയ്തിട്ട് വന്നായിരുന്നു. കറുത്തു ചുമ്മാറ ചേട്ടാ. നമ്മുടെ എല്ലാ ദിവസവും ഞങ്ങളുടെ അവസാനത്തെ വീശി ഞങ്ങളെ കൊതിപ്പിക്കാറുണ്ട്. ഈ ദിവസം ഇനിയും കൊതിക്കുവോ കൊതിക്കില്ലേ എന്താണെന്നുള്ളത് ഒന്നും അറിയാൻ വയ്യ. ചാൻസുകൾ വളരെ കുറവാണ്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് മീൻ കുറവാണെന്ന്. ഈ നമുക്ക് ടോട്ടലി കിട്ടിയ മീൻ ഇത്രയും മീനേ ഉള്ളൂ. കഴിഞ്ഞ ദിവസമൊക്കെ ഇതിലും കുറച്ചുകൂടെ മീൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല കുറുവയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് രണ്ടോ മൂന്നോ കുറുവയും ഒരു തൂളയും കിട്ടിയിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസമൊക്കെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ വേണ്ട നമ്മുടെ സിലോപ്പിയത് ഇതേ കിടക്കുന്നു. അങ്ങനെ ഡെഡായിട്ടില്ല, നല്ല ഇവിടെ കിടപ്പുണ്ട്. സൂര്യണ്ണൻ അവിടെ വീശാനാന്ന് തോന്നുന്നു വലയെടുത്തേക്ക്. കാല് കൊണ്ടുള്ള നിർത്തച്ചൂട്. പോച്ചപ്പുറത്ത് വീശി പ്രതീക്ഷ അവസാനിപ്പിച്ചോടോ ഇയാള്? അവസാനത്തെ വീശി നമുക്ക് കൊമ്പം വരുന്ന കൊമ്പൻ. കൊമ്പനില്ല, പറളെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. ഒരു 100 പറളുണ്ടായിരുന്നാൽ മതിയായിരുന്നു. കൊമ്പനില്ലേലും കൊമ്പനും ഇല്ല, പരളും ഇല്ല, ഒന്നും ഇല്ലെന്നുള്ള അവസ്ഥയാണല്ലോ. ദയനീയമായ അവസ്ഥയായിരുന്നു. ഇന്നത്തെ അവസാനത്തെ വീശി വളരെ മോശമായിരുന്നു. ഒന്നുമേ ഇല്ല. അപ്പം ഞങ്ങൾ പരിപാടി അവസാനിപ്പിച്ചു. വരും ദിവസങ്ങളിൽ നമുക്ക് കാണും വരേക്കും. ബൈ ദ ബൈ.